വെൽക്കം ബാക്ക് അരിമിഷി ലവേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ അങ്ങനെ ഒരു വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ ഇട്ടിട്ട് അല്ലേ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിംഗിന് പോകണം ചേട്ടന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം മാക്സിൽ നിന്ന് പിന്നെ നമ്മുടെ ലുലുവിൽ ഒന്ന് പോകണം പിന്നെ ആസ് യൂഷ്വൽ ഒരു കോഫി കുടിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ എവിടെയൊക്കെ ക്യാമറ അലൗഡ് ആണ് അവിടെയൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് ബൈ ദ വേ ഈ ഒരു നെയിൽ പോളിഷ് ഉണ്ടായി ഇത് നമ്മുടെ റെവ്ലോൺ ആണ് കേട്ടോ ഏതാണെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേസ് ഒക്കെ നമുക്ക് റെഡിയാക്കി സുന്ദരിയായിട്ട് കൊണ്ട് പോവാൻ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫേസിൽ പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ അതായത് വളരെ മൈൽഡായിട്ടുള്ള അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര ഹാർഡായിട്ടുള്ള എന്നല്ല ഞാൻ പറയുന്നത് അതായത് കുറേ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു പ്രെപ്പ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത് ഡെർമാവിവിൻ്റെ ഒരു ഹൈഡ്രാ ക്ലെൻസർ നമുക്ക് എത്ര സെൻസിറ്റീവ് സ്കിന്നിന് ഉപയോഗിക്കാം ഒരുപാട് ഡ്രൈ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എക്സ്ട്രാ ഡ്രൈ ആണെങ്കിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം ഇവിടെ ഒരു കുരു വന്നതിന്റെ പാടാണ് കേട്ടോ അത് ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യണം മോയ്സ്ചറൈസർ ആണ് ഒബിയസ്ലി എല്ലാം കാര്യത്തിനും മുമ്പ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം നമ്മുടെ സ്കിൻ പ്രിപ്പ് ചെയ്തതിന് മോയ്സ്ചറൈസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ആള് ഡും ഇയാളാണ് ആരാണ് ന്യൂട്രഡേമിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ മീഡിയം ഓയിലി നോർമൽ ടു ഡ്രൈ സ്കിന്നൊക്കെ അടിപൊളി മോയ്സ്ചറൈസർ ആണ് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് ചെറിയ നമ്മുടെ ഒരു നീണ്ട സമയത്തെ ഉപയോഗം കൊണ്ട് നമുക്ക് നമ്മുടെ ചെറിയ ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റും കംപ്ലീറ്റ്ലി അല്ലെങ്കിലും മേ ബി ഒരു 50% മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് തീർന്നു ടബിൽ എന്ന് പറഞ്ഞു വന്ന് എന്താ ഇതിങ്ങനെ കുറച്ച് ഉള്ളു അതിൽ അപ്പോൾ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ഫേസിൽ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് കുറച്ച് ഒരു ഒന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഡ്രസ്സ് ഞാൻ ഇത് ഈ രണ്ട് കണ്ട് ഈ രണ്ട് ഡ്രസ്സാണ് ഇതൊക്കെ വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഇവിടെ പലിച്ചു വരെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് അബ്സർവ് ആവട്ടെ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസർ ഒക്കെ സെറ്റായി ഇനി നമ്മൾ പുരികണം ചെയ്യാൻ പോണത് ഇത് അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ബ്രോ പൊമേഡ് ആണ് കേട്ടോ യൂസ് ചെയ്യണത് ഞാൻ ഇങ്ങനെ ഇതിൽ നോക്കി എഴുതി കഴിഞ്ഞാൽ ആകിക്കോളാം അതുകൊണ്ട് ഞാൻ പുരുക ഒന്ന് ടക്കുന്ന് ഫിൽ ചെയ്തിട്ട് ഓടി വരാവേ അപ്പൊ ദേ നമ്മളങ്ങനെ പുരുക ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ചെയ്യാൻ പോകുന്നതല്ല ഞാൻ ഈ ഇതിൻ്റെ ഇടയ്ക്ക് സൺസ്ക്രീൻ ഇട്ടായിരുന്നു സൺസ്ക്രീൻ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാ സൺസ്ക്രീനും അപ്പോൾ അത് കഴിഞ്ഞു സൺസ്ക്രീൻ ഇപ്പം ഇട്ടിരിക്കുന്നത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് പൗഡർ ഇടാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ബനാനയുടെ ബനാന പൗഡർ ആണ് ബനാന പൗഡർ ഓക്കെ ഇന്ന് എനിക്ക് റെഡി ആവാൻ ഒരു മടിയുള്ള ദിവസമാണ് അമ്മയാണ് അത് സംസാരിക്കണം കേട്ടോ ഓക്കെ അങ്ങനെ പൗഡർ കിട്ടു ഇനി ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ഇടുന്നത് ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ E930B മെസ്സി ആൻഡ് ഫിയേഴ്സ് എന്നുള്ള ഷെയ്ഡ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പും ഒരു സ്കേർട്ട് ഇതാണ് ഡ്രസ്സുമാണ് ചിലപ്പോൾ ഞാൻ മാറും കേട്ടോ വെയിറ്റ് ഐ നോ ഇത് ഇത്തിരി കൂടുതലാണ് നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം സെറ്റ് ആക്കുന്നത് ഓക്കെ ഓക്കെ കണ്ടോ ഇത്രയാണ് സെറ്റാക്കി ഇനി എന്റെ മുടി ഒന്ന് കെട്ടണം ഇന്ന് ഞാനപ്പോ ക്യാപ്പ് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇപ്പൊ ക്യാപ്പ് ഇഷ്ടമുള്ളൊരു ആക്സസറി ആണ് ഞാൻ മിക്കവാറും മുടി പോണിട്ടയിലായിരിക്കും കെട്ടുന്നത് കാരണം അതിയായ ചൂടുള്ള സമയത്ത് നമ്മൾ പോണിട്ടയിൽ കെട്ടുന്നല്ലേ നല്ലത് അല്ലേ പോണിട്ടയിൽ കിട്ടുന്നു ഓക്കെ ചിലപ്പോൾ ഞാൻ മിക്കവാറും ക്യാപ്പ് വെക്കും പോണിട്ടയിൽ കിട്ടിയിട്ട് അറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് കാണാൻ ഇനി ഞാനിപ്പോ ഡ്രസ്സൊക്കെ മാറ്റി ഞാനൊരു ഹുഡിയും ഈ ഒരു ഡ്രസ് ഇട്ട് ക്യാപ്പ് വെച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുൾ ഡ്രസ്സ് ഇപ്പൊ നമുക്ക് ഇറങ്ങാം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഇപ്പൊ എന്റെ വേതാളം പോലെ എന്റെ തലയിൽ കൂടി കുടിയേക്കണ ഒരാളാണ് അവളും കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ ഷോപ്പിങ്ങിന് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നു നമ്മള്
നമ്മളപ്പോ അങ്ങനെ ലുലുവിൽ എത്തിയിട്ടോ, നല്ല വിശപ്പുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സ്ഥലത്ത് പോയായിരുന്നു, അവിടെ വ്ലോഗ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് അങ്ങനെ വ്ലോഗ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. നേരെ ഇവിടെയാണ് പോണത് സ്റ്റാർബക്സിൽ കേട്ടോ. സ്റ്റാർബക്സിൽ പോയിട്ട് ഒരു കോഫി സ്റ്റാർബക്സിൽ നല്ല തിരക്കാൻ തോന്നുന്നു, നോക്കട്ടെ. ഞങ്ങൾ ടേബിൾ മാറി, അധികം പൊക്കമില്ലാത്ത ടേബിൾ ആയതുകൊണ്ട്. ആക്ച്വലി ഞങ്ങൾ ടേബിൾ മാറി, എന്താണോ ഹൈറ്റ് ഉണ്ടാകില്ല, അവിടെ ഹൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഹൈറ്റുള്ള ടേബിളിലേക്ക് മാറി. ഞാൻ ഡ്രസ്സ് ഫുൾ കാണിച്ചില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കോഫി എത്തി കേട്ടോ, അടിപൊളിയാണ്. അവൾക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ടുണ്ട്, എനിക്ക് വിപ്പിംഗ് ക്രീം ഇല്ല. ഞാൻ എപ്പോഴും കഫേ മോക്ക ഓർഡർ ചെയ്യുന്നുണ്ടല്ലോ, ചോക്ലേറ്റ് സിറപ്പ് എപ്പോഴും കുറച്ച് ഇടിക്കാറുള്ളൂ. ഒരു രണ്ട് പമ്പാണ്, നോർമലി നാലോ അഞ്ചോ പമ്പ് അവരിടാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ എപ്പോഴും രണ്ട് പമ്പ് ഇടുള്ളൂ. അപ്പോൾ ഒരു കയ്പ്പും ചെറിയൊരു മധുരം ഉണ്ടാവും, പിന്നെ സെപ്പറേറ്റ് നമ്മൾ ഷുഗറും ആഡ് ചെയ്യണ്ട. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത്. കുടിച്ചു കഴിഞ്ഞിട്ടോ ഇനി ലുലു ഫാഷൻ സ്റ്റോർ, അല്ലല്ല ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് പോവാം. ചേട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, ഒരു പെർഫ്യൂം മേടിക്കണം. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് ആണോന്ന് അറിയില്ല, അലൗഡ് ആണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കാണാം. അപ്പം നമുക്ക് പോവാൻ. എൻ്റെ ഡ്രസ്സ് കണ്ടില്ലല്ലോ, വെയിറ്റ്. സോറി, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് നാട്ടോ നമ്മുടെ രാഹുൽ പണിക്കർ, യെസ് രാഹുൽ പണിക്കറിന്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി. ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ തൽക്കാലത്തേക്ക് ഓഫ് ആക്കാണ് കേട്ടോ. ഓക്കെ, ഇത് കാണുന്നത് എനിക്ക് എന്തോന്നു അറിയോ, നാലാമത് നല്ല പോവാൻ നല്ല രസമുണ്ടല്ലേ, ഞാൻ ഇഷ്ടപ്പെട്ടു. അടുത്തത് ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ. കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓ, ഈ പട്ടി ഒന്നും മാറ്റിയില്ല, പട്ടി. ഓ, ഇതെങ്ങനെ ചേട്ടന് ഷോപ്പിംഗ്? ഞാൻ കവറ് കൊണ്ടുപോയായിരുന്നു കേട്ടോ, ഞാൻ എല്ലാ സഞ്ചിയും കവറൊക്കെ കൊണ്ടുപോകും. അങ്ങനെ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പോവാണ്. എന്തൊക്കെയാ മേടിച്ചതെന്ന് ചേട്ടൻ ഇട്ട് കാണിച്ചു, അപ്പൊ കാണാം. ഇനിയിപ്പോ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവാ, അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം.
അങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിട്ടോ ഇപ്പൊ ഇതിന്റെ സീറ്റ് കവർ ഇടാനായിട്ട് ഒരാള് വന്നിട്ടുണ്ട് അപ്പോ ആൾ അപ്പൊ വണ്ടി ഓടി ഇടാണ് അപ്പൊ ഇനി ചേട്ടന് സമ്മാനം ഒക്കെ കൊടുക്കണം നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുക്കാം സീറ്റ് കവർ ഇട്ട് കഴിട്ടെ അപ്പൊ വണ്ടി ഓടി ഇടാൻ പോവാ ജാനു സാധനങ്ങൾ എടുക്കണമല്ലോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇന്നലെ കഴിഞ്ഞ സ്ഥലത്ത് നല്ല ലൊന്നിരിക്കുന്നത് വേറെ എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ ഇന്നലെ ഞാൻ നിങ്ങളോട് എത്തിപ്പോ തന്നെ പറഞ്ഞിരുന്നില്ലേ കാർ സീറ്റ് കവർ ഇടാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെന്ന് അപ്പൊ സീറ്റ് കവർ ഇട്ടു അപ്പൊ നന്നായിട്ട് ലേറ്റ് ആയി 1.5 മണിക്കൂറായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി അപ്പൊ അതുകൊണ്ട് ഇന്നലെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ചേട്ടന് സാധനങ്ങളൊക്കെ ചേട്ടൻ ഇന്നലെ രാത്രി തന്നെ കിളിപ്പൊളിച്ചൊക്കെ നോക്കിയായിരുന്നു അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കിട്ടിയാൽ നമുക്ക് കിളിപ്പൊളിച്ച് നോക്കാതെ ഉറക്കം വരില്ല അതുപോലെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഉറങ്ങിയത് അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ടു സാധനങ്ങളെല്ലാം പിന്നെ അപ്പോ പിന്നെ നിങ്ങളെ കൂടി കാണിക്കണ്ടേ എന്തൊക്കെ സാധനങ്ങളെ നമ്മൾ ഇന്നലെ ഒരുമിച്ച് ഷോപ്പിംഗിന് വേണ്ടി വാങ്ങിച്ചതെന്ന് ഇത്രയും സാധനങ്ങളാണ് ചേട്ടന് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ചേട്ടനെ കൊണ്ട് ഇടിച്ച് നമുക്ക് നോക്കാം കേട്ടോ ഇട്ട് കാണിക്കില്ലേ എന്നാ വാ ഇവിടെ നീക്കി ഒരു കൊട്ട സാധനങ്ങളുണ്ട് എന്ത് ചെയ്യുമതേ ഇപ്പൊ ഈ ബാഗ് നിറച്ച സാധനം ഇതാണ് ഒരു കൊട്ട ഇതൊരു കവറാണ് കവറാണ് കൊട്ടയില്ലാത്തോണ്ടല്ലേ കവർ അധികം ചളവടിക്കണ്ട അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇവരെ കാണിച്ചു കൊടുക്കാം എന്തൊക്കെയാണ് അല്ലേ എടുത്ത് കാണിക്കി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു പച്ച സ്ട്രൈപ്പ് ഷർട്ടാണ് കണ്ടല്ലേ ഇതാണ് ആദ്യത്തെ ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ഓരോന്നും എടുത്തിന്റെ ഇവിടെ 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 കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് അതിന് പറയണത് ലിനൻ മെറ്റീരിയലിന്റെ ഷർട്ടാണ് കേട്ടോ ഇത് ലിനന് നോർമലി നല്ല പ്രൈസ് ആണ് ഇതിന് പക്ഷെ 1000 രൂപ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് നല്ല അഫോർഡബിൾ ആണ് ഇട്ടിട്ടും നല്ലതാണ് ഇട്ട് നോക്കിയിട്ട് അടുത്തത് ഒരു ടീഷർട്ട് പുലിമുരുകൻ ടീഷർട്ട് പുലി ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമൽ പ്രിന്റ് ആനിമൽ പ്രിന്റ് എനിക്ക് അപ്പോ ഫസ്റ്റ് ആനിമൽ പ്രിന്റ് ഷർട്ട് ഡെയർ ഇതിന്റെ നല്ലതാണ് ഇട്ടിട്ട് നല്ലതാ ഇതിന് 499 500 രൂപയാണ് കേട്ടോ 500 രൂപയ്ക്ക് 1 രൂപ കുറവാണ് ഇതിന് ഇതെനിക്ക് ആള് ജിമ്മിൽ ഇടാനായിട്ട് ഒരു ഇതെന്താ ലൈലാക്ക് ലൈലാക്ക് കളർ ഒരു ടീഷർട്ട് ഇതിന് 200 രൂപയുള്ളൂ കേട്ടോ 200 rupees ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ ഇനിയിപ്പോ ആ സൈഡിൽ ഇടണ്ടല്ലോ ഞാൻ തന്നെ പറഞ്ഞാ പോരെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഇതൊരു റെഡ് ചെക്ക് കാഷ്വൽസ് റെഡ് ചെക്ക് കാഷ്വൽ ഇത് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ജോൺ പ്ലെയേഴ്സിന്റെ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആക്ച്വലി ഞാൻ മറന്നുപോയായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിന് 1000 ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിന്റെ പ്രൈസ് ടാഗ് ഇത് 1800 ആണ് കേട്ടോ 1800 രൂപയാണ് ജോൺ പ്ലെയേഴ്സിന്റെ ഞാൻ രണ്ടെണ്ണം എടുത്തായിരുന്നു അപ്പൊ ഇത് മറന്നുപോയി അപ്പൊ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതണം കേട്ടോ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല ഇതിന് ചെറിയ ചെറിയ വരവുള്ള വരകളായിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇടുമ്പോ നല്ലൊരു ഒരു പതുപതാന്നൊരു ടൈപ്പ് മെറ്റീരിയൽ നല്ല നല്ല സുഖം ഇടാനായിട്ട് പിന്നെ ഇവിടെ ഒരു നീല കളറ് ഒരു ഇതുണ്ട് എന്താ പറയാ അതിന് പറഞ്ഞ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് മാറ്റി വെക്കാം അങ്ങനത്തെ ഇത്രയൊക്കെ മതി കാണിക്കണത് ഓ എന്റെ ഇത് കാണിക്കട്ടെ നിങ്ങള് ഓരോന്ന് കാണിക്കുമ്പോ അതാണ് അതിന്റെ സൈഡിൽ ഇങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറയില്ലേ ഇപ്പൊ ഞാനും പറയണത് ഇത് ഇത് സൂപ്പറാണ് ഒരു ഇറത്തി കളർ നമ്മുടെ മണ്ണിന്റെ കളറിലൊരു ഒരു ഷർട്ട് ചെക്ക് ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും നല്ല ഇട്ട് കഴിഞ്ഞാൽ ഇട്ടെന്ന് തന്നെ അറിയില്ല നല്ല ഇത് നെറ്റ് പ്ലേഡേ ആണ് കേട്ടോ ഇതിന് 1000 rupees 999 ആണെന്ന് തോന്നുന്നു 999 ആണ് നെറ്റ് പ്ലേഡേ ആണ് നെറ്റ് പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് അത്യാവശ്യം നന്നായിട്ട് ഫിറ്റ് ആയിട്ട് നിൽക്കും നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇതിൽ ഏതെങ്കിലും ഓൺലൈൻ കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് എന്റെ സൈസ് 39 ആണ് എല്ലാം 39 ആണ് ഇതിന്റെ എന്താ പറയാ എല്ലാ ഇത് ജിമ്മിൽ ഇടാനായിട്ട് എനിക്ക് വാങ്ങിച്ചേക്കണ ഒരു ബോട്ടം ഇത് എന്തിന്റെ ആണ് ഇതെന്തോ ഒരു ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഇനാക്റ്റീവ് അല്ല ആക്റ്റീവ് സോറി ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇത് നല്ല ഇത് കുറച്ചൊരു ഇത് കോട്ടൺ അല്ല ഇത് കോട്ടൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മള് മറ്റേ ഇരിക്കുറ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മുട്ടിന്റെ അവിടെ ഇങ്ങനെ ബൾജ് പോലെ ഇങ്ങനെ വരും മുട്ടൊരു അല്ലെ ഇത് ആകുമ്പോഴത്തേക്ക് അങ്ങനെ വരില്ല ഇത് കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലാണ് അപ്പം
ഒരു കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ്. അപ്പൊ നല്ല നല്ല സുഖമുണ്ട്. ഇതിന് 700 രൂപയോ 600 രൂപയോ എന്തോ പെട്ടെന്ന് 600 700 ആണ്. 600 ആണ് തോന്നുന്നു. 600 ആണ് തോന്നുന്നു. ഇതിനകത്ത് ടാഗ് ഞാൻ ടാഗ് നല്ല പൊട്ടിച്ചെടുത്തായിരുന്നു. ഇതും ഇതിന്റെ ടാഗ് എടുത്തിട്ടില്ല. ഇത് ഇതാണ് ഇത് അതുകൊണ്ട് 700 രൂപ കേട്ടോ. ഇതും അതിന്റെ തന്നെ ഒരു ഡാർക്ക് ആഷ് കളറ് ഒരു നമ്മുടെ ദൈതങ്ങളിൽ ഇതിന്റെ ഓറഞ്ച് ആണ് ഇതിന്റെ വള്ളി. നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങും, പെട്ടെന്ന് നനഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പൊ അതൊരു നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല സുഖമാണ്. ഇതൊരു ഓഹ് എന്റെ പൊന്നെ ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് കണ്ണളിപ്പ്. ഇത് കയ്യില്ലാത്ത ഇതാണ് ബനിയനാണ് നമ്മുടെ ജിമ്മിൽ ഇടാനായിട്ട് അല്ലെ. ഇതിന് എത്രയാണെന്ന് നല്ല സൂപ്പർ. ഇതിന്റെ കളർ പറയാ, ഇത് റെഡ് അല്ലേ? റെഡ് അല്ല, ഒരു പിങ്ക് പീച്ച് മിക്സ് ആണ്. അടിപൊളി. പിന്നെ ഏറ്റവും നല്ലൊരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി. അതല്ല, ഇതെനിക്ക് വാങ്ങിച്ചതാണ്. ഇതെനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ചപ്പൽ. 500 രൂപ കാണിച്ചു കൊടുക്കവരാ. ഇത് നിങ്ങള് ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോക്കസ് ചെയ്തേ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും കയ്യില്? ഹൃതിക് റോഷന്റെ കയ്യിലുണ്ട് ഈ പെർഫ്യൂം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ, എൻ്റെ അല്ല ഇവളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഹൃതിക് റോഷൻ എൻ്റെ ഒരു പിക്ക് നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ ഇതിരിക്കണം. ഇതിനെ ഇതെങ്ങനെയാണ് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഇത് നോർമലി എന്തോ ഇത് ഫ്രഞ്ച് എന്തോന്ന് തോന്നുന്നു. ഡോൾച്ചേ ആൻഡ് ഗബാന, ഡോൾച്ചേ എന്നെങ്ങാണ്ടാണ് പറയണത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇതൊരു പെർഫ്യൂമാണ് കേട്ടോ, ഡോൾസ് ആൻഡ് ഗബാന. അത് ഡോൾച്ചേ എന്നാണ് പറയണെന്നാണ് എന്റെ ഒരു ഊഹം. ഓക്കെ, ഇത് എന്തായാലും ഇതിന്റെ സ്മെല്ല് ഓക്കിഡിലെ സ്മെല്ലാണ്. നല്ല ഇതിന് 50 ml ആണ് ഈ ഒരു പെർഫ്യൂം. ഇതിന്റെ പ്രൈസ് എത്രയാണ് പറയട്ട്? ഇതിന്റെ പ്രൈസ് 5,900 രൂപയാണ്. അതായത് ഓൾമോസ്റ്റ് 6,000 രൂപീസ് ആണ് കേട്ടോ ഈ ഒരു പെർഫ്യൂമിന്. ഞാൻ കുറെ നാളായി ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് ഞാൻ വിചാരിച്ചു ഈ 50 ml ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ നല്ല വലിയ ബോട്ടിൽ മേടിക്കാന്ന് വിചാരിച്ചു. സോ ഇതാണ്. നല്ല ലാസ്റ്റിംഗ് ആണ് അല്ലേ? നല്ല ലാസ്റ്റിംഗ്. ഒബ്വിയസ്ലി നമ്മള് കാശ് കൊടുത്ത് പെർഫ്യൂം വാങ്ങിക്കുമ്പോ അത് ലാസ്റ്റിംഗ്. അപ്പൊ ഇത് കൊറേ നാളായി ചേട്ടന് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഞാൻ വിചാരിക്കുന്നത്. ഹാപ്പി. അപ്പൊ ഇനി നമുക്ക് ഓരോന്ന് ഇട്ട് സൈഡില് കാണിക്കാനുള്ള ഇതെടുക്കണ്ടേ സ്ക്രീം, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ലൈറ്റൊക്കെ പോയാന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര നിഴലാണ്. അത് കാരണം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നല്ല ലൈറ്റ് ഉണ്ട്. ഞാനിവിടെ ഫ്രണ്ടിൽ അലമാരി ഉള്ളതുകൊണ്ട് ലൈറ്റ് കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ വീഡിയോ. അത് ഞാൻ സൈഡിൽ കാണിച്ചോളാം. താൻ പ്രൈസ് കാണിക്കുമ്പോ അവസാനം പേരെഴുതി കാണിക്കുമ്പോ എന്റെ ഫോട്ടോ കാണിക്കും അല്ലേ? ശരി കേട്ടാ. Bye bye. അപ്പൊ ഇനി നെക്സ്റ്റ് കാണുന്നവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കല്യാണം കഴിഞ്ഞ് ജാനുന ആദ്യമായിട്ട് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ടീഷർട്ട്, ടീഷർട്ട് അതുപോലെ ഓർമ്മയില്ല, ടീഷർട്ട് ആണ്. ആ ടീഷർട്ട് അത് കല്യാണത്തിന് മുമ്പ് ഞാൻ, അത് കല്യാണത്തിന് മുമ്പ് പറയണ്ടല്ലോ. കല്യാണത്തിന് മുമ്പ് ഐ യൂസ് ടു ഗിഫ്റ്റ് ഹിം. ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ഷർട്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. എന്റെ ഫസ്റ്റ്, എനിക്ക് ഇവിടെ തന്ന ഫസ്റ്റ് ഉടുപ്പ് ഞാൻ അടുത്ത വീഡിയോയില്, നെക്സ്റ്റ് വീഡിയോയില് നിങ്ങൾ കാത്തിരിക്കണം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറയുമ്പോ ഓക്കെ കോസ്റ്റ്ലി ഗിഫ്റ്റ് കോസ്റ്റ്ലി ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ് അന്ന് എനിക്ക് എന്താ പറയണത്, നമ്മള് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു. അത് 260 രൂപയുടെ ടീഷർട്ടാണ് ഞാൻ ചേട്ടന് ബർത്ത്ഡേ അന്ന് ഗിഫ്റ്റ് കൊടുത്തത്. അത് സ്റ്റിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അലമാരിയിൽ. വെരി ക്ലോസ് ടു ഹാർട്ട്. യാ, വെരി ക്ലോസ് ടു ഹാർട്ട്. അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അവരിനി ഓർഡർ എടുപ്പിച്ച് കൊല്ലണ്ട. 10 മിനിറ്റ് ആയി.
ശരി, ഓക്കേ, അപ്പോ ബൈ ബൈ ഉമ്മ.